മറിയമുക്കിന്റെ വിശേഷങ്ങളുമായി സംവിധായകൻ ജെയിംസ് ആൽബർട്ട്, നായിക സന അൽതാഫ് എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ഇരുവർക്കും സ്വാഗതം. ആദ്യം ജെയിംസ് ആൽബർട്ട്, താങ്കളുടെ ആദ്യ സംവിധാന സംരംഭമാണ്. നല്ല കുറേ തിരക്കഥകളിലൂടെ മലയാളികളിലേക്ക് എത്തിയിട്ടുള്ള ആളാണ്. താങ്കൾ തന്നെ സ്വതന്ത്ര സംവിധാന രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മറിയമുക്കിന് ലഭിക്കുന്ന ആദ്യ പ്രതികരണങ്ങൾ? വളരെ മികച്ച പ്രതികരണമാണ് മറിയമുക്കിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ, എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമ, രസകരമായ സിനിമ, അങ്ങനെ ശരിക്കും വളരെ മികച്ച പ്രതികരണമാണ് ഇന്ന് റിലീസിന് ശേഷം എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. തീർച്ചയായും ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ ഈ പുതുവർഷം മറിയമുക്കിനതാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ. സനയ്ക്കും പുതുവർഷം വലിയ സന്തോഷത്തിൻ്റെതാണ് എന്ന് തോന്നുന്നു. സന ആദ്യമായി മുഴുനീള നായിക വേഷത്തിലെത്തുകയാണ്, ഒപ്പം ഫഹദ് ഫാസലിൻ്റെ നായികയായി. എങ്ങനെയാണ് സിനിമയ്ക്ക് ലഭിക്കുന്ന, പ്രേക്ഷകരൊക്കെ വിളിച്ചോ, എങ്ങനെയാണ് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? അതെ, വളരെ നല്ല റെസ്പോൺസാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചു, കുറേ കോൾസും മെസ്സേജസും എല്ലാം വന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഫുൾ ഓൺ ആക്ട് ചെയ്തൊരു മൂവി ഇറങ്ങുന്നത്, അതിന് നല്ല സന്തോഷമുണ്ട്. സോ 2015 ഇസ് എ വെരി ഗുഡ് ഇയർ ഫോർ മീ. ജെയിംസ് ആൽബർട്ട്, സിനിമയുടെ മറിയമുക്കിൻ്റെ ഒരു കഥാപശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ കഥ, അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഒരു സമകാലിക പ്രാധാന്യമുള്ള ഒരു കാര്യമെന്ന് പറയാം. ഒരുപക്ഷെ മനുഷ്യൻ ഒരു നന്മയുടെ ലോകത്തേക്ക് മടങ്ങിപ്പോവേണ്ട ഒരു സമയമായി, ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് മനുഷ്യനിൽ ഉണ്ടാവേണ്ട, എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സമയം കൂടി, അത്തരത്തിലുള്ള ഒരു ചിന്ത എന്തുകൊണ്ടാണ് താങ്കൾക്കുണ്ടായത്? അല്ല, മറിയമുക്കിൻ്റെ നേരത്തെ പറഞ്ഞ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫറൻറ്റാണ്. കാരണം ഇതുവരെ വന്ന കടപ്പുറം സിനിമകളിൽ സാധാരണ ഒരു കടപ്പുറം കാണിക്കുമ്പോഴുള്ള ഒരു കടപ്പുറമല്ലേ ഇത്. അപ്പം ആ ഒരു കടപ്പുറം അതിൻ്റെ ഒരു ആംബിയൻസ് ഭയങ്കര ഡിഫറൻറ്റാണ്. അപ്പം അത്തരം ഒരു കഥാപശ്ചാത്തലമാണ് ഈ സിനിമയിലേക്ക് എന്നെ ലീഡ് ചെയ്തത്. എൻ്റെ നാടായ തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഫോറിൻ ഇൻഫ്ലുവൻസ് ഉള്ള, നമ്മളിപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സിനിമയിലേക്ക് പോ കാണുന്ന നമുക്ക് സെലബ്രേഷൻസ് നടക്കുന്ന ഒരു കടപ്പുറം, ആ ഒരു കടപ്പുറത്ത് നടക്കുന്ന കഥ, അതാണ് എന്നെ ആദ്യം ഇൻസ്പയർ ചെയ്തത്. അവിടെ നിന്നാണ് ബാക്കി തോട്ട്സൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആഘോഷമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം എല്ലാവരും ഒരേ സ്ഥലത്ത് ചോദിക്കുന്ന ചോദ്യം തന്നെ, എവിടെയാണ് ഷൂട്ട് ചെയ്തത്, ഇത് കേരളത്തിൽ തന്നെയാണോ, ഗോവയിലാണോ എന്നൊക്കെയുള്ള ഒരുപാട് കോൾസ് എനിക്ക് വരികയുണ്ടായി. അപ്പം അത് ഇതിൻ്റെ സോങ് കാണിച്ചു തുടങ്ങിയപ്പോൾ മുതലേ അത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്ന് സിനിമ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൗതുകത്തോടെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇത് അത്തരം ആ സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായി, കാരണം സിനിമയിൽ. അപ്പോൾ അതാണ് നമ്മളെ ആദ്യം ആ കഥയിലേക്ക് ഇൻസ്പയർ ചെയ്തത് ആ ഘടകം തന്നെയാണ്. അത് സിനിമ വിജയിക്കുന്നതിനൊപ്പം അത് വർക്കൗട്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തകൾ നേരായി പോയി, അത് വിജയിച്ചു എന്നതിന് സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായും. അപ്പം സന വിക്രമാദിത്യനിൽ ചെറിയൊരു വേഷത്തിൽ എത്തിയിരുന്നു, മറിയമുക്കിലൂടെ നായികയായി എത്തുകയാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ 10ാം ക്ലാസ്സിലാണ് സന. ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? നല്ല സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ വിക്രമായത്തിനിലാണ് ഫസ്റ്റ് റോള് ചെയ്തത്. അതൊരു വളരെ ചെറിയ റോളായിരുന്നു, ദുൽഖറുടെ സിസ്റ്ററായിട്ട്. പക്ഷേ ലാൽ ജോസ് സാറ് ശരിക്കും എനിക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി വിക്രമായത്തിനിലൂടെ. അങ്ങനെ മറിയമുക്കിലും വന്നു, എല്ലാവരും പറയുന്നത് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് എനിക്ക്. ജെയിംസ് ആൽബർട്ട്, താങ്കൾ സിനിമയുടെ എഡിറ്റിങ്ങിലും പല ഘട്ടങ്ങളിലായി ഡബ്ബിങ്ങിലും ഒക്കെ സിനിമ, താങ്കളുടെ സിനിമ ത്രൂ ഔട്ട് കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിൽ പോയി കണ്ടോ എന്നറിയില്ല. എന്നാലും സിനിമ ഒരു തിരക്കഥാകൃത്ത്, താങ്കളുടെ പല തിരക്കഥകളും മറ്റ് സംവിധായകർ സിനിമയാക്കി താങ്കൾ കണ്ടിട്ടുണ്ടാവും. സ്വന്തം തിരക്കഥ സ്വന്തം സിനിമയായി കാണുമ്പോഴുള്ള അനുഭവം എങ്ങനെയുണ്ട്? ഒരു സംവിധായകൻ എന്ന രീതിയിൽ താങ്കൾ സ്വയം വിലയിരുത്തിയോ? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. തീർച്ചയായിട്ടും ഇത് തിരക്കഥ എഴുതിയ ആളെ സംവിധായകൻ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിനിമ കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട് സംവിധായകൻ എന്ന നിലയിൽ നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല ക്രാഫ്റ്റർ സംവിധായകനാണ് എന്ന് നമ്മൾ എഡിറ്റിങ്ങിലും ഡബ്ബിങ്ങിലേക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു. തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്നതും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഒരു നമ്മൾ തിരക്കഥാകൃത്ത് നിലയിൽ നമ്മൾ കുറച്ച് നാൾ ഇവിടെ ജീവിച്ച ആളാണ്, സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ആദ്യ ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംവിധായകൻ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം.
തീർച്ചയായും പ്രേക്ഷകരും അങ്ങനെ തന്നെ പറയട്ടെ. ഒപ്പം ജെയിംസ് ആൽബർട്ട് ചിത്രത്തിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയാണ് വളരെ ആകർഷകമായ രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. ചടുലമായ അരങ്ങുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. പലപ്പോഴും വളരെ നല്ല ഫീലുണ്ടാക്കുന്ന ക്യാമറ ഛായാഗ്രഹണം ഗിരീഷാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിഷ്വലി ഒരു ട്രെയ്റ്റ് എന്ന് താങ്കൾക്ക് തോന്നിയില്ലേ സിനിമയെ പറ്റി? തീർച്ചയായിട്ടും, കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഇതിൽ മെയിനായിട്ടും ഇത് ടെക്നീഷ്യന്മാരുടെ സിനിമയാണ്. കാരണം ഇത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ ക്യാമറമാൻ്റെയും ഇതിൻ്റെ ആർട്ട് ഡയറക്ടറുടെയും ഇതിൻ്റെ എഡിറ്ററുടെയും പ്രധാനമായിട്ട്, കാരണം ഇതിന് വിഷ്വലി ഒരുപാട് സാധ്യതകളുള്ള സിനിമയാണ്. അപ്പം അവരുടെ നമ്മൾ ടെക്നീഷ്യന്മാരുടെ കഴിവുകൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു ടോൺ പ്ലാൻ ചെയ്തിരുന്നു, സമ്മർ, മൺസൂൺ, ഓട്ടം, വിൻ്റർ, അങ്ങനെ നാല് സീസണിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. അതിൻ്റെ ടോൺസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് തന്നെ അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഗിരീഷ് കൃത്യമായിട്ട് അതിൻ്റെ ആ ടോൺ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ ആർട്ട് ഡയറക്ടർ മോഹൻദാസ് ആയാലും ബാക്കി എല്ലാവരും അവരുടെ പ്രോപ്പർട്ടീസിലും കാര്യങ്ങളിലൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അറ്റം പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു വർക്കാണ്. ഗിരീഷിൻ്റെ നല്ല വർക്കാണ്, ആർട്ട് ഡയറക്ടർ നല്ല വർക്കാണ്. അപ്പോൾ അതിലൊക്കെ ഉപരി ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, എ കെ സമീർ. അപ്പോൾ എല്ലാവരും ആ പുള്ളിയും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ മാത്രമല്ല ഇതിൽ ഞാൻ നമ്മൾ ഇതുവരെ പറയാത്ത പേര് ഭഗതിൻ്റെയാണ്. കാരണം ഭഗത് എന്ന് പറയുന്ന ഹീറോ ഈ സിനിമ ഈ കഥ കേട്ട് സമ്മതിച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭഗത് ഇതിൻ്റെ ഡൗണ്ട് കടത്തായിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കൂടെ നിന്നിട്ടുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകൾ മനോജ് കിജേനായാലും ജോയ് മാത്യു ആയാലും അജു ആയാലും പ്രതാപ് ബോത്ത സാറായാലും അങ്ങനെ ഓരോരുത്തരും, ഇർഷാദ് ആയാലും സാദിഖ് ആയാലും ഇതിൻ്റെ കൂടെ, കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ഈ കടപ്പുറം എന്ന് പറയുന്നത്. ഒരുപാട് നൈറ്റ് സീൻസ് ഉള്ള സ്ഥലമാണ്. അപ്പം സനയായാലും ഞാൻ പറഞ്ഞില്ല, ബാക്കി ഈ അഭിനയിച്ച സുജയായാലും എല്ലാവരും ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയത്. ശരിക്കും എല്ലാവരോടും നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് ഞാനിത് വിനിയോഗിക്കുകയാണ്. സനയ്ക്ക് എങ്ങനെയാണ് ഫഹദിൻ്റെ നായികയായി എത്തുന്നു, യുവനിരയിലെ ഏറ്റവും റിയലിസ്റ്റിക്കായി അഭിനയം കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടിട്ടുള്ള ഒരു നായക നടനാണ് ഫഹദ്. അദ്ദേഹത്തിനൊപ്പമാണ് സനയ്ക്ക് കൂടുതലും സിനിമയിൽ സീൻസ് ഉള്ളത്. എങ്ങനെയായിരുന്നു അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിൽ ഒക്കെ പറഞ്ഞു തന്നിരുന്നോ? എങ്ങനെയാണ് അദ്ദേഹവുമൊത്തുള്ള എക്സ്പീരിയൻസ്? അതെ, ഫസ്റ്റ് മൂവി തന്നെ ഫഹദിനെ പോലെ ഒരു ബ്രില്യൻറ്റ് ആക്ടറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇനീഷ്യലി ഐ വാസ് സ്കേർഡ്, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഫഹദ് വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പം ജെയിംസ് ഏട്ടനും നല്ല സപ്പോർട്ടീവായിരുന്നു. ക്രൂ മുഴുവൻ എന്നെ കംഫർട്ടബിൾ ആക്കിയോണ്ടാണ് എനിക്ക് മരയ്ക്ക് ചെയ്യാൻ പറ്റിയത്. ജെയിംസ് ആൽബർട്ട് സനയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാതാവിൻ്റെ രൂപത്തിലാണ് സിനിമയിൽ. ആ ഒരു മുഖമായിരുന്നു തിരഞ്ഞത്, നായികയായി തിരഞ്ഞത്? അങ്ങനെയാണോ സനയിലേക്ക് എത്തിയത്? അല്ല, അതുകൊണ്ടായിരുന്നു. നമ്മളെ ഒരു ഫ്രഷ് ഫേസ് വേണമെന്നുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ സീനിലത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് ആ ഒരു സീൻ വർക്കൗട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതൊരു കാരണമായിരുന്നു. അതല്ലാതെ തന്നെ സനയുടെ ടാലൻ്റ് ആയിരുന്നു സനയിലേക്ക് ആകർഷിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാം കൂടെ ഒത്തു വന്നു. എന്തായാലും ജനങ്ങൾ സനയെ ഏറ്റെടുത്തു. ഇനിയിപ്പോൾ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. തീർച്ചയായും സന ചിത്രത്തിൻ്റെ മുഴുനീളത്തിൽ മുഴുനീള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സനയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ചലനങ്ങൾ, അഭിനയം എന്നുള്ളതിനേക്കാൾ സനയുടെ അപ്പിയറൻസാണ് സിനിമയ്ക്ക് വലിയൊരു എനർജി ആവുന്നത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയോ സനയ്ക്ക്? അത് കിട്ടുന്നുണ്ട്, വളരെ നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത്. ഞാൻ ശരിക്കും എങ്ങനെയാണ്, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിലെ സലോമി. സലൂമി വളരെ ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ്, എല്ലാവരെയും കുറച്ച് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ സിമ്പിൾ ഒരു കുട്ടിയാണ്, കടപ്പുറത്ത് ജനിച്ച് മടുത്തി പഠിച്ച കുട്ടിയാണ് സലൂമി. അപ്പോൾ ഞാനെന്താണ്, അതിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. അപ്പോൾ കുറേ ആൾക്കാർ അതിന് അഭിനന്ദിക്കുന്നുണ്ട്, വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആളെ അവതരിപ്പിച്ചതിന്. ഒപ്പം ജെയിംസ് ആൽബർട്ട്, സിനിമയിൽ താങ്കൾ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് അജുവിനെ ഒരു വില്ലൻ വേഷത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. പ്രതാപ് പോത്തൻ്റെ അച്ഛൻ വേഷം, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ, ഇർഷാദിൻ്റെ വേഷം, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൂടി താങ്കൾ നടത്തിയിട്ടുണ്ട്. അജുവിനെ ഇത്രയും നാൾ അജു കൈകാര്യം ചെയ്ത കോമഡിയിൽ നിന്നൊക്കെ മാറി അത്തരത്തിലുള്ള കഥാപാത്രം ഏൽപ്പിക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? ശരിക്കും അജു എൻ്റെ മനസ്സിൽ നേരത്തെ ഈ ഓംശാന്തി ഓഷാന പോലുള്ള ഒരുപാട് സിനിമകളിൽ അജുവിൻ്റെ രസകരമായിട്ടുള്ള വേഷങ്ങൾ കണ്ടിട്ടുണ്ട്, തട്ടത്തിൻ മറയത്തിലായാലും. അപ്പം അജു നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്.
അപ്പോൾ ഇതിൽ ലോയിഡ് എന്ന് പറഞ്ഞ വിഷം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന അജു തന്നെയാണ്. കാരണം ആ ഒരു കഥയുടെ ഒരു ഭയങ്കര ഒരു ടേണിങ് പോയിൻറ്റിലാണ് ഈ കഥാപാത്രം കടന്നു വരുന്നത്. പിന്നീട് കുറേ കഥയുടെ കുറേ സിനിമയുടെ കുറേ ഭാഗം ഈ കഥാപാത്രം വേണം ലീഡ് ചെയ്യാൻ. അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള, കൗതുകം തോന്നിക്കുന്ന, രസകരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്ന നിലയിൽ അജുവിനെ കാസ്റ്റ് ചെയ്തു. രാജു വളരെ രസകരമായിട്ട് ഈ സിനിമയെ ആ സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല, നമ്മളല്ല ഇതിൽ ഓരോ കഥാപാത്രവും നമ്മൾ എപ്പോഴും നമ്മുടെ തിരഞ്ഞെടുപ്പ് കഥാപാത്രങ്ങൾ നമ്മൾ ഒരു ഒരു റോള് വിജയിക്കുന്നത് ആ ക്യാരക്ടറും അത് ചെയ്യുന്ന ആളും അതിന് ആപ്റ്റ് ആകുമ്പോഴാണ്. അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു കെമിസ്ട്രി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇർഷാദ് ചെയ്ത കാള ജോർജ് എന്ന് പറയുന്നത് നമുക്കിപ്പം വേറെ ആളെ ആരെപ്പോലും സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ പ്രതാപത്തിൻ്റെ റോള്, ഓരോരുത്തരെയും അതിന് അനുയോജ്യം. നമ്മളൊരു സിനിമ വിജയിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു കാസ്റ്റിങ്ങിൽ വന്ന കാര്യങ്ങൾ അത് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ കിട്ടി അവരെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. അത്തരം ക്യാരക്ടേഴ്സ്, മനോജ് കെ ജയൻ്റെ റോള് ഞാൻ എടുത്തു പറയുന്നു, മരിയാണ് എന്നുള്ള ക്യാരക്ടറിൻ്റെ. അപ്പോൾ അത് അത് അവർ മനോഹരമാക്കിക്കൊണ്ടാണ് സിനിമ വിജയിക്കാനുള്ള കാരണങ്ങൾ ഒന്നായി മാറിയത്. ഒപ്പം ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ഒരു ശക്തിയുടെ സാന്നിധ്യം സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. താങ്കൾ ജനിച്ചു വളർന്ന അതേ സ്ഥലത്ത് തന്നെയാണ് താങ്കൾ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലമാക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ നിന്നുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ, അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നുകൂടിയാണോ ഈ എഴുത്ത് വന്നത്, ഇത്തരത്തിലുള്ള ഒരു കഥ? തീർച്ചയായിട്ടും നമ്മളെ വിശ്വാസങ്ങളിൽ കുറേയൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നു. നമ്മൾ മതങ്ങൾക്ക് അതീതമായി ഒരു അദൃശ്യശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ജീവിക്കുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ, പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നമ്മളത് മനഃപൂർവ്വം അത് പറയാൻ വേണ്ടി ഒരു സിനിമ പറയുകയല്ല. നമ്മൾ അതൊരു സിനിമയുടെ കഥ എഴുതുമ്പോഴോ അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യുമ്പോഴോ അറിയാതെ വന്നുചേരുന്ന ഘടകങ്ങളാണ്. അതെല്ലാവരും ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടാണ് ആളുകൾ പറയുന്നത്. കാരണം ഇതൊരു ഭയങ്കര മെസ്സേജുള്ള സിനിമയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഞാൻ അത്, കാരണം അത് നമ്മളൊരു കാര്യം എല്ലാവരും ഏറ്റു പറയുമ്പോഴത്തേക്ക്, നമ്മളൊരു ഒരു സിനിമ പറയുമ്പോൾ, ഒരു കഥ പറയുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണം. ആരുടെയൊക്കെ ലൈഫിൽ എപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള കാര്യമാണ്. അത്ര ഒരു കാര്യം ഇതിൽ ആ ഒരു എലമെൻറ്റ് വന്നു തീർന്നിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ വിജയഘടകങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്നത്. സന എങ്ങനെയാണ്? ഏതായാലും തീർച്ചയായും സനയ്ക്ക് ധാരാളം ഓഫറുകൾ വരും, അത് ഉറപ്പാണ്. മലയാളത്തിൻ്റെ ഭാവി നായികയായി തന്നെ സനയെ പറയാം. സന എങ്ങനെയാണ്, തുടർ 10-ാം ക്ലാസ്സിലായതേ ഉള്ളൂ, പഠനം തുടരാനാണോ സിനിമയിൽ ഇനി സജീവമാക്കാനാണോ, എങ്ങനെയാണ് തീരുമാനം? എന്തായാലും പഠനം തുടരാനാണ് ആഗ്രഹം. ആസിഫ് നൗ ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു 10th, അപ്പോൾ ബോർഡ് എക്സാംസ് തുടങ്ങാൻ പോവാണ് അടുത്ത 2 മാസം. അപ്പോൾ ഇനി കംപ്ലീറ്റ്ലി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. പിന്നെ മൂവി ഇറങ്ങിയിട്ട് ഒരു ദിവസമേ ആയുള്ളൂ, കുറച്ച് നാൾ കഴിഞ്ഞ് ഔട്ട്കം നോക്കിയിട്ടെല്ലാം ഡിസൈഡ് ചെയ്യും. തീർച്ചയായും എല്ലാവിധ ആശംസകളും. സന, ജെയിംസ് ആൽബർട്ട്, മറിയമ്മുക്ക് പ്രേക്ഷകരിലേക്ക് ഇനിയും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ് ആവട്ടെ. നന്ദി. ഞാൻ അവിടെ എത്തിയത്.